എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കെർവ്സിനെ കുറിച്ച് നോക്കാം രണ്ട് ടൈപ്പ് കെർവ്സാണുള്ളത് ഹോറിസോണ്ടൽ കേർവ്സും വേർട്ടിക്കൽ കർവ്വസും കെവ്സ് പ്രൊ പ്രൊവൈഡഡ് ഇൻ ദ ഹോറിസോണ്ടൽ പ്ലെയിൻ ടു ഹാവ് ദ ഗ്രാജുവൽ ചേഞ്ച് ഇൻ ഡയറക്ഷൻ അപ്പോൾ ഹോറിസോണ്ടൽ പ്ലെയിനിൽ ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേവ്സിനെയാണ് നമ്മൾ ഹോറിസോണ്ടൽ കെവ്സ് എന്ന് പറയുന്നത് ഇനി വേർട്ടിക്കൽ കർവ്വസ് എന്ന് പറഞ്ഞാൽ എന്താണ് കേർവ്സ് പ്രൊവൈഡഡ് ഇൻ ദ വേർട്ടിക്കൽ പ്ലെയിൻ ടോപ് ടൈൻ ദ ഗ്രാജുവൽ ചേഞ്ച് ഇൻ ദ ഗ്രേഡ് അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ പ്രൊവൈഡ് ചെയ്യണ കർവിനെയാണ് വെർട്ടിക്കൽ കർവ് എന്ന് പറയുന്നത് എന്തിനാ സഹായിക്കുന്ന ടു ചേഞ്ച് ദി ഗ്രേഡ് ഗ്രേഡിൻ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ കർവ് ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹോറിസോണ്ടൽ കർവ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കർവ്സ് ഏതൊക്കെയാ നോക്കാം സിമ്പിൾ കർവ് കോമ്പൗണ്ട് കർവ് റിവേഴ്സ് കർവ് അതിന് മൂന്ന് ടൈപ്പ് കർവ് ആണ് ആണുള്ളത് സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ എന്തായാലും സിമ്പിൾ കർവ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ആർക്ക് ഓഫ് സർക്കിൾ കണക്റ്റ് ടു ടു സ്ട്രെയിറ്റ്സ് എൻ്റെ സ്ട്രെയിറ്റ്സിനെ കറ കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ആർക്കിനെയാണ് നമ്മൾ സിമ്പിൾ കർവ് എന്ന് പറയുന്നത് ഓക്കെ ഹാസ് റേഡിയസ് ഓഫ് ദി സെയിം മാഗ്നറ്റ്യൂഡ് ത്രൂ ഔട്ടും അപ്പം അതിൻ്റെ മൊത്തത്തിൽ സെയിം തന്നെ ആയിരിക്കും അപ്പം ടു സ്ട്രെയിറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ആർക്കിനെയാണ് നമ്മൾ സിമ്പിൾ കർവ് എന്ന് പറയുന്നത് ഇനി കോമ്പൗണ്ട് കറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടു ഓർ മോർ സിമ്പിൾ കർവ്സ് ചേർന്നതാണ് കോമ്പൗണ്ട് കർവ് എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയോ എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിൽ തന്നെയായി മീൻസ് റേഡിയസ് റേഡിയോസ് തന്നെയായിരിക്കും പക്ഷെ ബെൻഡിംഗ് ഇത് സെയിം ഡയറക്ഷനിലാണ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് സ്ലൈങ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി കോമൺ ടാഞ്ചൻറ്റ് ഓക്കേ അപ്പോൾ അതിന്റെ സെന്റർ ലൈ ചെയ്യുന്നതും സെയിം സൈഡിൽ തന്നെ ആയിരിക്കും അപ്പോൾ രണ്ടോ മൂന്നോ കർവ് കൂടിയതാണ് കോമ്പൗണ്ട് കർവ് എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സെയിം ഡിഫറെന്റ് റേഡിയസ് റേഡിയേസ് ആയിരിക്കും സെന്റർ എന്ന് പറയുന്നത് സെയിം സൈഡിൽ തന്നെയാണ് ലൈ ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ബെൻഡ് ചെയ്യണത് സെയിം ഡയറക്ഷനിലായിരിക്കും ഇനി റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ ഇതുപോലെ തന്നെ രണ്ട് കർവ് രണ്ട് ആർക്ക് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ റിവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് ടു ആർക്ക്സ് പക്ഷേ അതിൻ്റെ റേഡിയ സെൻറ്ററിലായി ചെയ്യുന്നത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതുപോലെ തന്നെ ബെന്റി ചെയ്യണതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സോ ഇറ്റ് ഹാവ് എ ബെൻഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് എ കോമൺ ട്രാൻജൻഡർ ഡയ ജംഗ്ഷൻ ജംഗ്ഷനിലെ ഒരു കോമൺ ട്രാൻജൻഡും അപ്പം റേഡിയസ് ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഈക്വൽ അവർ ഡിഫറെൻ്റ് ആയിരിക്കാം അതുപോലെ തന്നെ ബെൻഡി ചെയ്യുന്നത് ഡിഫറെൻ്റ് ഡയറക്ഷനിലാണ് കോമ്പൗണ്ട് വരുവാണെങ്കിൽ സെയിം ഡയറക്ഷനിലാണ് ബെൻഡ് ചെയ്യുക ഇതിൽ സെൻറ്റേഴ്സിലായി ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഓക്കെ അപ്പോൾ ദ ആർ വെൻ ദ സ്ട്രേറ്റ്സ് ആർ പാരലൽ ഓർ ഇൻ്റർസെക്റ്റ് അറ്റ് എ വെരി സ്മോൾ ആംഗിൾ ഓക്കെ പിന്നെ ഇത് അവിടെ യൂസ് ചെയ്യുന്നത് റെയിൽവേ സൈഡിങ്സിലെ അതുപോലെ റെയിൽവേ ട്രാക്സിലൊക്കെയാണ് നമ്മൾ ഈ റിവേഴ്സ് കറിവ് യൂസ് ചെയ്യാറ് ഓക്കെ ദുഡ് ബി അവോയ്ഡ് ആസ് ഫാർ ആസ് possible ഓൺ ദ മെയിൻ ലൈൻസ് ആൻഡ് ഹൈവേസ് വെർ സ്പീഡ്സ് ആർ നെസസറി ഹൈ അപ്പൊ വെരി ഹൈ സ്പീഡ്സ് ഒക്കെയുള്ള റെയിൽവേസ് ഹൈവേസിലൊക്കെ ഇത് യൂസ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യാണ് നല്ലത് ലോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് റെയിൽവേ ട്രാക്കിലൊക്കെയാണ് അപ്പോൾ മൂന്ന് ടൈപ്പ് കറിവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു സിംപിൾ കർവ് കോമ്പൗണ്ട് കറവ് റിവേഴ്സ് കർവ് ഇനി ഡെസിഗ്നേഷൻ ഓഫ് എ കർവ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം ഒരു കർവ് എങ്ങനെയാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുക ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ റേഡിയസ് ഐദർ ബൈ റേഡിയസ് ഓർ ബൈ ദ ആംഗിൾ സബ്സ്റ്റെൻഡ് അറ്റ് ദ സെൻറ്റർ ബൈ എ കോഡ് ഓഫ് പെർട്ടിക്കുലർ ലെങ്ത് ഒന്നിലെ റേഡിയസ് വെച്ചിട്ട് വേണം പറയാ അതല്ലെങ്കിൽ അതിൻ്റെ സെൻ്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ഒരു പെർട്ടിക്കുലർ കോഡ് ലെങ്ത്തിൽ ഉള്ള അത് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന സെൻറ്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുക ഓക്കെ എ കർവ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ആംഗിൾ സബ്സ്റ്റെൻഡ് അറ്റ് ദ സെൻറ്റർ ബൈ എ കോഡ് ഓഫ് ലെങ്ത് തേർട്ടി മീറ്റർ ഇപ്പോൾ തേർട്ടി മീറ്റർ ഉള്ള ഒരു കോഡിൻ്റെ സെൻറ്ററിൽ സിസ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു കെവിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഓക്കെ ദിസ് ആംഗിൾ ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് കെവ് ആ ആംഗിൾ നമ്മൾ പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് കെവ് അപ്പോൾ ഒരു കെർവ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഒന്നിൽ റേഡിയസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കെർവ് വെച്ചിട്ടാണ് ഓക്കെ ദി ഡിഗ്രി ഓഫ് കർവ് ഇൻഡിക്കേറ്റ്സ് ദി ഷാർപ്പ്നസ് ഓഫ് ദി കെവ് ഡിഗ്രി ഓഫ് കർവ് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൽ ഇൻഡിക്കേറ്റ്സ് ദി ഷാർപ്പ്നെസ് ഓഫ് ദി കെർവ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗേൾസിനെ കുറിച്ച് കുറേ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു